ഹലോ ഗായ്സ്, ജേണി ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് മിഠായിത്തെരുവിലേക്ക് പോയിട്ടുള്ള അവിടെ തിരക്കും കാര്യങ്ങളും ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. രാവിലെ ഏകദേശം എത്ര മണിയായി? 9:49. ഏകദേശം 10 മണിയോട് അടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് എത്രത്തോളം തിരക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് കഴിഞ്ഞ ഒരു 11 മണി 12 മണി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. ഏതായാലും ഈ ഒരു സമയം എത്രത്തോളം തിരക്കുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാട്ടോ ഗൈസ്. നിങ്ങളെ പേരെന്താ? ശ്രീരാഗ്. ശ്രീരാഗ് ഏട്ടനാണ് ഇവരിങ്ങനെ ഡോറ് തുറന്ന് പിടിച്ചത്. ഡോർ കെട്ടിട്ടോ ഗൈസ്, ആളെ ഇറങ്ങാൻ പോവാട്ടോ. ഡ്രൈവർ ഇതേ അവിടെ ഉണ്ട്. അപ്പൊ ഓക്കെ ഭായ്. ബസ്സാരനെയൊക്കെ യാത്രയാക്കിയിട്ട് നമ്മളിതേ പിന്നെ പാളയത്തെത്തിയിട്ടുണ്ട്. പാളയത്തിറങ്ങി ഇനി നേരെ മിഠായിത്തെരുവിലേക്ക് നടന്ന് പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇത് കണ്ടില്ലേ ഈ പള്ളി, നമ്മളെ മൊയ്തീൻ പള്ളി എന്നറിയപ്പെടുന്ന ഒരു പള്ളിയാണ്. കോഴിക്കോട് തന്നെ അറിയപ്പെടുന്ന ഒരു പള്ളികളിൽ ഒരു പള്ളിയാണ് കേട്ടോ ഈ പള്ളി. അപ്പോൾ നമ്മൾ നേരെ പാളയം വന്നു കഴിഞ്ഞാൽ ഇത് വ്യാപാരോത്സവം എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ കയറിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, മിഠായിത്തെരുവിലേക്ക് പോയിട്ട് നമുക്ക് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. ഒരുവിധം എല്ലാവരും കോഴിക്കോടുള്ളവരും എല്ലാ പുറത്തുള്ളവരൊക്കെ വന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മളെ മിഠായിത്തെരുവ്. ഇതാണ് നമ്മളെ രാവിലെ ഒരു 9-10 മണിൻ്റെ അവസ്ഥ കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. വേറെ ലെവലായി കാരം. ഇടക്കത് ഇവിടെ പടക് എറിഞ്ഞ് പൊട്ടിച്ചിട്ട് കച്ചവടം ഉണ്ടാക്കുന്നത് കണ്ടില്ലേ. എന്താ ചെയ്യുക, ഈ ഒരു മോഡൽ പ്രാങ്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ ലിങ്ക് ഇടാം, നിങ്ങൾ ഒന്ന് കയറി കണ്ടേക്കണ്ടേ. അപ്പൊ ഏകദേശം ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞു. 10:05 ആയിട്ടുണ്ട്. 10:05 ആയപ്പോഴുള്ളൊരു തിരക്കാണിത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് ബലൂണ്, എന്നുവെച്ചാൽ ഒരു മനുഷ്യന്റെ വലപ്പുള്ള ബലൂണായിട്ട് ഒരു താൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ബലൂണ് നമ്മൾ കരുത് ഇത്രയും വീർക്കുന്ന് ഇതില്ലാ. നമ്മൾ കാറ്റ് കറിക്കാൻ വന്നാൽ എല്ലാം കൂടി ശ്വാസം മുട്ടി ചത്തുപോകും ചങ്ങന്മാർ. വെറുതെ വാങ്ങിക്കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ലാന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ഏതായാലും ഇതായ മിഠായിത്തെരുവിൻ്റെ ആ അറ്റം തൊട്ട് ഏകദേശം ഈ അറ്റം വരെ നമ്മൾ നടന്നു. ഇവിടെ എത്തിയപ്പോൾ എന്താണ് ഏകദേശം നമുക്ക് ഇനി തിരിച്ച് തന്നെ നോക്കാം. അപ്പോൾ ഏകദേശം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഒരു 50 ആൾ വെച്ചിട്ട് ഇങ്ങനെ കൂടുന്നുണ്ട്. അത്രയ്ക്ക് ആൾക്കാരാണ്. അതുപോലെ നമ്മളെ പോലീസുകാർ മാസ്ക് ഇടാത്തോലെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ ഇതേ അവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അതുപോലെ ഇവിടൊക്കെ ഏകദേശം ഇപ്പൊ ഇതാണ് അവസ്ഥ. ഇനി കുറച്ച് കഴിയുമ്പോ ഇതായിരിക്കും അവസ്ഥ. ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വരെ അറിയില്ല. ഇപ്പൊ നമ്മളിത് എസ്കേപ്പ് ഒറ്റക്കാടിന്റെ പ്രതിമന്റെ ഫ്രണ്ടിലാണുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് നേരെ അപ്പുറത്താണ് നമ്മളെ മാനാഞ്ചിറ സ്ക്വയർ വരുന്നത്. അവിടുന്ന് നേരെ അത് എങ്ങോട്ട് നോക്കിയാലാണ് നമ്മളെ മിഠായിത്തെരുവ്. പിന്നെ നമ്മളെ മാനാഞ്ചിറന്റെ ആ ഒരു സ്ക്വയറിൽ അവിടെ തന്നെയാണ് നമ്മളെ സ്പോർട്സ് കൗൺസിൽ വരുന്നത്. പിന്നെ തന്നെ അതുപോലല്ല, ഇന്ന് ശരിക്കും ആരും മാസ്ക് വെച്ചിട്ടില്ലെങ്കിലൊക്കെ നല്ല ഫൈന് കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ. പിന്നെ ഈ മിഠായിത്തെരുവിൽ വന്നാൽ നമുക്കിത് രാധാ തിയേറ്റർ ഉണ്ട്. അവിടെ വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ അവിടെയും പോവാം കേട്ടോ. അങ്ങനെ നേരെ നമ്മളിപ്പോൾ ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അതെ, വമ്പൻ തിരക്കുണ്ടെന്നാണ് ഏട്ടൻ പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടന് വമ്പൻ തിരക്കുമായി. ചേട്ടാ ഒന്ന് നോക്കിയാ. ഓക്കെ, ആള് വ്ളോഗ് ചെയ്യുന്ന കണ്ടിട്ട് വമ്പൻ തിരക്കുമായി മിഠായിത്തെരുവ് എന്നൊക്കെ. ഒരു ലോഡ് കണ്ണട, മേത്ത് കണ്ണട, നെഞ്ഞത്ത് കണ്ണട, കാൽമ കണ്ണട, തലയിലടക്കം കണ്ണടയായിട്ടൊരു ഏട്ടൻ എന്താ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവിധ കച്ചവടങ്ങളും ഇടണ്ട്. പിന്നെ ഇവിടെ ഓരോരോ ആൾക്കാർ പറയുന്നുണ്ട് കട കാലിയാക്കണം, ഇതൊക്കെ കാലിയായി പിന്നെ എവിടെ പോയി പർച്ചേസ് ചെയ്യും നമ്മൾ, അതാണ് എനിക്ക് തിരിയാത്തത്. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയാൽ ബസ് സ്റ്റാൻഡ്, ഇവിടെ പോയാൽ റെയിൽവേ സ്റ്റേഷന്, നേരെ ഇങ്ങോട്ട് പോയാൽ നമ്മളെ മാനാഞ്ചിറ. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതാണ് ഏകദേശം നമ്മളെ മിഠായിത്തെരുവിൻ്റെ ഒരു സെൻറ്റർ ആയിട്ട് വരുന്നത്. എല്ലാം മീൻ അതുപോലെ ഇത് ഇവിടെ ഇങ്ങനെ കുറച്ച് വിൽക്കുന്ന സംഭവങ്ങളുണ്ടാവും.
അതോണം ദേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലവ് ഡീസല് അത് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളൊരു കുറച്ച് വലിയ ഒരു ഷോപ്പായിട്ട് ഇത് കണ്ടില്ലേ, ലാൻഡ് വേൾഡ് സെന്റർ, അങ്ങനെ ഒരു ബിൽഡിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് റെയിൽവേ സ്റ്റേഷൻ സൈഡ്. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഇളനിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. അവിടെ ഇവിടെ ഇവിടെ ഉണ്ട് ഒരു ബോർഡ് കേട്ടോ, വ്യാപാരോത്സവം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് ഇവിടെ ഉണ്ട്. അതുപോലെ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ കാണാനുള്ളത് എന്ന് പറഞ്ഞാൽ അലുവയുടെ പീടികകളാണ്. എന്തൊക്കെ ഐറ്റം അലുവ ഉണ്ട് അവിടെ? ഗോതമ്പുണ്ട്, പച്ചമുളകുണ്ട്, ഇളനീരുണ്ട്, പൈനാപ്പിള്, മുന്തിരി, ഈത്തപ്പഴം, പിന്നെ ബനാന, കിവി, മാംഗോ, ഫ്രൂട്ട്സ് ബന്ധമായ പച്ചമുളകോ. അതെന്താ നല്ല എരിവായിരിക്കും? അതോ നല്ല എരിവായിരിക്കും. ആ ഒരു റേഞ്ചിൽ വരുന്ന സാധനമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള ഐറ്റം ആണ് പച്ചമുളക്. ഗോതമ്പാകുമ്പോഴും ആ ഒരു റേഞ്ച്, ഗോതമ്പ് നമുക്ക് നാല് ഐറ്റംസ് ആ ഒരു മെയിൻ സാധനങ്ങളായിട്ട് ഒരു നാല് ഐറ്റംസ് ഉണ്ട്. ഗോതമ്പുണ്ട്, അതുപോലെ ഡ്രൈ ഫ്രൂട്ട് ഉണ്ട്, കോക്കോനട്ട്, ചക്ക. ഇതില് ഏറ്റവും ഏകദേശം ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം ഏതാ? ഗോതമ്പ്, ഡ്രൈ ഫ്രൂട്ട്, കോക്കോനട്ട്, ചക്ക, ഇതാണ് നമ്മുടെ ഈ ഒരു നാല് ഐറ്റംസ് ആ ഒരു റേഞ്ചിൽ വരുന്ന സാധനം. ഇവര് പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവര് എത്തിച്ചു തരികയും ചെയ്യും കേട്ടോ. അപ്പൊ അവരെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഗൈസ്. അപ്പോൾ ഇതാ അലുവയും സംഭവങ്ങളും ഒക്കെ കണ്ടിറങ്ങിയപ്പോഴേക്ക് മുട്ടായിത്തെരു വാഗം നിറഞ്ഞ് ഒഴുകാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് അങ്ങോട്ട് നടക്കുമ്പോൾ തന്നെ മറ്റുള്ളവരിങ്ങോട്ട് വന്നിട്ട് ശരിക്കും നമുക്ക് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്ന രീതിയിലുള്ള ഭയങ്കര തിരക്കാണ് ഇവിടെ നമുക്ക് ഉള്ളത്. ഇപ്പം മുട്ടായിത്തെരുവ് പോയവർക്കറിയാം എത്രത്തോളം ഒരു തിരക്ക് ഒരു പെരുന്നാളിൻ്റെ ഒക്കെ സമയമാകുമ്പോഴേക്ക് അവിടെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഇവരൊക്കെ കാണാൻ വരുന്നവരുണ്ട്, ഇവിടെ എന്താ പറയുക പർച്ചേസ് ചെയ്യാൻ വരുന്നവരുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ആൾക്കാരും അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, മൂന്നെണ്ണം 100 rupees, മൂന്നെണ്ണം 100, ഏതെടുത്താലും കളറ് 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 മൂന്നെണ്ണം 100 കേട്ടോ, മൂന്നെണ്ണം 100 ഉള്ളു. ഒന്നുമില്ല, കച്ചവടം ചെയ്യാണ്. ബെഞ്ചിന്റെ മോളിൽ കേറി നിന്ന് കച്ചവടം കേട്ടോ, ഏതെടുത്താലും 100. അല്ല, മൂന്നെണ്ണം 100 അല്ലേ, മൂന്നെണ്ണം 100, മൂന്നെണ്ണം 100, ഇഷ്ടമുള്ളത് എടുക്കട്ടോ. ഇവിടെ വന്നതായിട്ട് നമ്മളും ഒരു കച്ചവടം അങ്ങോട്ട് ചെയ്തു, പക്ഷെ ആരും വാങ്ങിയില്ല. എന്നാലും നമ്മൾ കച്ചവടം ചെയ്തു. ഏതായാലും ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് വില കുറവിൽ ചില നല്ല നല്ല സാധനങ്ങൾ കിട്ടും കേട്ടോ. അപ്പോ മൂപ്പറുണ്ടല്ലോ, നിങ്ങളെ പേരെന്താ? ജാഫർ ഖാന്റെ അടുത്ത് വരിക, സാധനം വാങ്ങാ, കുടുംബക്കാരെ അയൽവാസികളൊക്കെ കൂട്ടി വരാൻ. മറ്റൊരു ഷോപ്പ് അതാ ഈ കെ. ആയിക്കോട്ടെ,
അപ്പൊ നമ്മളിപ്പോ മുട്ടായിത്തെരുവിന്റെ ഏകദേശം സെന്റർ ഭാഗത്താണുള്ളത്. അപ്പോ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ ഗൈസ്, ടക 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 എന്ന് അടിച്ചു പൊട്ടിക്കുക. അപ്പൊ ഇതേ നമ്മളിപ്പോ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇതേ കറക്റ്റ് നടുവിലാണുള്ളത്. അപ്പോ ഏതായാലും ബൈ ഗൈസ്.